ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ സിമ്പിളായിട്ടുള്ള സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൽ അടുത്തിടയ്ക്ക് യുവ സംവിധായകരിൽ നിന്നും ഏറ്റവും ഗംഭീരമായ ഒരു സിമ്പിളായ സിനിമ പിറന്നിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം. ആ ചിത്രം ഗംഭീര രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇപ്പോഴും ഒരു ഫാൻ ബേസ് ആ ചിത്രത്തിനുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അനൂപ് സത്യൻ രണ്ടാമത് ഒരു ചിത്രവുമായി എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ അടുത്തിടെ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴും ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരികയാണ്. കാരണം ഈ ചിത്രത്തിൽ നായകനാകാൻ പോകുന്നത് മോഹൻലാലാണ്. അനൂപ് സത്യന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ഒരു റോഡ് മൂവി, ഒരു ഫ്രണ്ട്ഷിപ്പ് മൂവി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു ചിത്രം സംഭവിക്കാൻ പോകുന്നു. ഇതിന്റെ പണിപ്പുരയിലാണ് അനൂപ് സത്യൻ ഇപ്പോൾ ഉള്ളതും. ഈ ചിത്രത്തിൽ ഒരു എവർഗ്രീൻ താരജോഡി ഒന്നിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആകർഷക ഘടകം. മോഹൻലാലും ശോഭനയും ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജോഡിയാണ് മോഹൻലാൽ ശോഭന കോംബോ. അവരുടെ സിനിമകൾ ഒരു കാലത്ത് പ്രേക്ഷകരെ അത്ര രീതിയിൽ കുതിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹിറ്റ് ജോഡികളാണ് ഈ കോംബോ. അങ്ങനെ മോഹൻലാലും ശോഭനയും മുകേഷും നസറുദ്ദീൻ ഷായും ഒക്കെ ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രത്തെ കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിൽ തന്നെ പുറത്തു വന്നിരുന്നു. അത് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ അടുത്തും ചില റിപ്പോർട്ടുകൾ എത്തി. അനൂപ് സത്യൻ എന്ന സംവിധായകൻ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ അയാളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സത്യൻ അന്തിക്കാടിന്റെ മകൻ എന്നൊരു വലിയ ഭാരവും ഏറിയാണ് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് അനൂപ് സത്യൻ എത്തുന്നത്. അത് തെളിയിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ആദ്യ ചിത്രത്തിലൂടെ അദ്ദേഹം കാണിച്ചത്. 4 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തന്നത് ഒരു സിനിമ മാത്രമല്ല, ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൂടിയാണ്. വേഫെയർ ടീം ഉൾപ്പെടെ ഫെബ്രുവരി 7 എന്ന തീയതിയിൽ റിലീസ് അതിർത്തി പറഞ്ഞപ്പോൾ അവിടെയും ഉറച്ചെന്നത് നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി വൈകിയിരുന്നേ ലോക്ഡൌൺ എന്ന കടമ്പ ഒരു തടസ്സം അയന്. എന്തിനേറെ പറയുന്നു, അവസാന നിമിഷം ചില കാരണങ്ങളാൽ ഇനി വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ സുരേഷ് ഗോപി എന്ന വ്യക്തി ഇനി ചെയ്യില്ല എന്ന് തീരുമാനിച്ചപ്പോഴും അദ്ദേഹം മാറ്റുന്നത് നിങ്ങളുടെ ആ ഫോൺ കോളിന് ശേഷമാണെന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും ഭൂരിഭാഗം ചില വ്യക്തികളെ പോലെ ഞാൻ അത് പ്രകടിപ്പിച്ചില്ല. എന്നാൽ എന്നെന്നും മനസ്സിൽ നിന്ന് മായാത്ത അനുഭവം തന്ന അനൂപ് സത്യന് ഒരു വലിയ ആലിംഗനം. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് NID ആകെ 15 സീറ്റിൽ ഒന്ന് ഉറപ്പിച്ചത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടാണ്. കോട എന്ന സിനിമയ്ക്ക് അക്കാദമി അവാർഡ് ലഭിച്ചപ്പോൾ ഏറെ ചർച്ചയായത് അതിലെ സിമ്പിൾ മേക്കിങ്ങും കഥ പറയുന്ന രീതിയുമാണ്. ആ സമയം എന്റെ മനസ്സിൽ വന്നത് നിങ്ങളുടെയും സത്യൻ സാറിന്റെയും പേരാണ്. അഖിൽ സത്യൻ എന്ന പേര് വരാത്തതിൽ മൂലകാരണമായ സമയത്തോട് അതൃപ്തി പ്രകടിപ്പിക്കുന്നു. കണ്ടന്റ് എന്ന വാക്കിപ്പോൾ ചില സമയങ്ങളിൽ ഓവർ റേറ്റഡ് ആണെങ്കിലും അതിനു മുകളിൽ ടെംപ്ലേറ്റിൽ ഉടനീളം സ്റ്റോറി ടെല്ലിംഗ് ഗ്രിപ്പാണെങ്കിൽ എനിക്ക് അതാണ് എല്ലാം. അനൂപ് സത്യന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു വ്യക്തി സിനിമാ ഗ്രൂപ്പിൽ പറഞ്ഞ വാക്കുകളാണ് ഇത്. കാരണം അനൂപ് സത്യൻ എന്ന ഗംഭീര മേക്കർ അദ്ദേഹത്തിന്റെ അടുത്തൊരു ചിത്രത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗംഭീര സിനിമയുമായി അനൂപ് സത്യൻ എത്താൻ പോകുന്നത്. അതും മോഹൻലാലും ശോഭനയും ഒക്കെ നായികാ നായകന്മാരായി എത്തുന്ന ചിത്രം. ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട്. മോഹൻലാലിന്റെ ചില സിമ്പിൾ സിനിമകൾ കാണാൻ കാത്തിരിക്കുന്ന കുറെ പ്രേക്ഷകർ, അദ്ദേഹത്തിന്റെ ഗംഭീരമായ കോമഡി ടൈമിംഗ് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അങ്ങനെയുള്ള നിരവധി പ്രേക്ഷകർ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഒരു സിമ്പിൾ സിനിമയായിരുന്നു നേര്, അത് ഗംഭീരമായ ആ ചിത്രത്തെ വിജയിപ്പിക്കുകയും ചെയ്തു പ്രേക്ഷകർ. അങ്ങനെ കണ്ടന്റുള്ള മികച്ച പ്രൊഡക്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻലാലിൽ നിന്നും. അനൂപ് സത്യൻ എന്ന സംവിധായകൻ നിന്നും അങ്ങനെ ഒരു ചിത്രം സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വാനോളം പ്രതീക്ഷയുമായി ആരാധകർ പങ്കുവെക്കുന്ന വാക്കുകൾ ഇങ്ങനെ.